of your peace. Where there is hatred, let me sow love. Where there is injury, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഫ്രാൻസിസ്കൻ ലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 5, ഫ്രാൻസിസ് സമസ്ത വിശ്വാസികൾക്ക് എഴുതിയിട്ടുള്ള ആദ്യ കത്തിനെ കുറിച്ചായിരുന്നു പരാമർശം. അതൊരു ചരിത്ര ഭാഗമായിരുന്നു നമ്മൾ ശ്രമിച്ചിരുന്നത്. അതിനെ ലെറ്റർ 14 എന്ന് മാറുന്ന കാലി വലിയ ഒരു ഫ്രാൻസിസ്കൻ പണ്ഡിതയാണ്. പിന്നീട് ഈ ഒന്നാമത്തെ ലെറ്ററാണോ അതോ രണ്ടാമത്തെ ലെറ്ററാണോ ആദ്യം രചിച്ചത് എന്നതിനെ പറ്റിയുള്ള കൺഫ്യൂഷനുകൾ, ഇവ ആർക്കാണ് അഭിസംബോധന ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത്, പിന്നീട് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഈ ലെറ്ററുകൾ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെയും തേർഡ് ഓർഡർ റെഗുലറിന്റെയും പുതിയ നിയമാവലികൾ, ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ നിയമാവലി വന്ന വർഷം 1978 തേർഡ് ഓർഡർ റെഗുലറിന്റെ നിയമാവലി വന്നത് 1982 ആദ്യത്തേത് പോൾ ആറാമൻ മാർപ്പാപ്പയും രണ്ടാമത്തേത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമാണ് ആശീർവാദം നൽകി സീൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഫ്രാൻസിസ്കൻ ലിഖിതമായ സമസ്ത വിശ്വാസികളുടെ ആദ്യ കത്തിലെ വാചകങ്ങളിലേക്കും വാക്കുകളിലേക്കും നമ്മൾ കടക്കുകയാണ്. ലാറ്റിൻ പരിഭാഷയിൽ ഇതിനെ എപ്പിസ്തോൾ ഡ ഫിലിയസ്, എപ്പിസ്തോലെ എന്ന് പറയുമ്പോൾ ലെറ്റർ, ഫിലിയസ് എന്ന് പറയുമ്പോൾ ഫെയ്റ്റ്ഫുൾ, എപ്പിസ്തോലെ ഡ ഫിലിയസ് എന്നാണ് രണ്ട് എഴുത്തുകളെയും പറയുന്നത്. ഫസ്റ്റ് ലെറ്ററിന്റെയും സെക്കൻഡ് ലെറ്ററിന്റെയും അതിന്റെ അപ്പുറത്ത് 1 എന്നും 2 എന്നും മാറ്റി ചേർക്കുന്നു എന്ന് മാത്രം. ഫ്രാൻസിസിന്റെ ആദ്യകാല ലിഖിതങ്ങളിൽ പെടുന്നതാണ് സമസ്ത വിശ്വാസികൾക്കുള്ള കത്ത്. അതിന്റെ വിഭജനത്തെ കുറിച്ച് പറഞ്ഞു, രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗത്തിലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, രണ്ടാം ഭാഗത്തിലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. തുടർന്ന് വരുന്ന രണ്ടാം ഭാഗത്തിന്റെ അവസാനമാണ് 19 മുതലുള്ള വാക്യങ്ങൾ ഒരു ഉപസംഹാരമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് വായിക്കുന്നതോടൊപ്പം ഇതിൽ വരുന്ന ബൈബിൾ പാസേജുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്യില്ലല്ലോ. വീണ്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഫ്രാൻസിസ്കൻ ലിഖിതങ്ങളുടെ പഠനം തുടങ്ങേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠനത്തിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥം അറിയാതെ, യേശുവിനെ അറിയാതെ, നല്ലൊരു വ്യക്തിയാകാതെ, നല്ലൊരു ക്രിസ്ത്യാനിയാകാതെ, നല്ലൊരു കത്തോലിക്കനാകാതെ, നല്ലൊരു ഫ്രാൻസിസ്കനാവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസിക് ഐഡിയ നമ്മളിൽ ഉളവാക്കാൻ നമ്മൾ ആദ്യമേ ശ്രമിക്കണം. ഞാൻ ആ കത്ത് വായിക്കാം. വിശുദ്ധ ഫ്രാൻസിസിന്റെ കത്ത്, അധ്യായം 1. കർത്താവിന്റെ നാമത്തിൽ തപശ്ചര്യ അനുഷ്ഠിക്കുന്നവർ. ഇംഗ്ലീഷിൽ അത് പറയുന്നത് എ ലെറ്റർ ടു ദോസ് ഹൂ ഡു പെനൻസ്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുകയും, അത് മാർക്കോസിന്റെ അധ്യായത്തിൽ 12:30 പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇത് സുപ്രധാന കൽപ്പനകളുടെ ഭാഗത്താണ് ഇത് വരുന്നത്. തുടർന്ന് നമ്മൾ വിശ്വാസികൾക്കുള്ള ആദ്യ കത്തിലേക്ക് തന്നെ പോവുകയാണ്.
അയൽക്കാരെ തങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുകയും മത്തായിയുടെ സുവിശേഷം 22:39. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. തങ്ങളുടെ ശരീരങ്ങളെ അവയുടെ ദുർഗുണങ്ങളോടും പാപങ്ങളോടും കൂടെ വെറുക്കുകയും നമ്മുടെ കർത്താവായ യേശുവെ ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുകയും പശ്ചാത്താപത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പശ്ചാത്താപത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ എന്ന് വെച്ചാൽ മൂന്ന് തരം മൂവ്മെന്റ്സ് ആ ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് പെനിറ്റൻഷ്യൽ മൂവ്മെന്റ്സ്, പ്രാശിത്ത പ്രവർത്തികൾ യാത്രയായിരിക്കുന്നവരുടേതായിട്ട്. രണ്ട് അപ്പസ്തോലിക് മൂവ്മെന്റ്സ്, അപ്പസ്തോലന്മാരെ അനുകരിച്ചു കൊണ്ടുള്ളത്. മൂന്ന് ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്സ്, സഭയുടെ പ്രഘോഷണത്തിനായി ഉള്ള ഒരു ശ്രമം. ഇവ മൂന്നും വ്യക്തമായ ഡിവൈഡറുകളില്ല, മാത്രമല്ല ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രാശസ്ത പ്രവർത്തികൾ വ്യാപൃതരായിരിക്കുന്നവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെനിറ്റൻഷ്യൽ മൂവ്മെന്റ് ആയിരിക്കണം. ഇവയെല്ലാം അനുഷ്ഠിക്കുന്നവരും അതിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നവരുമായ സ്ത്രീ പുരുഷന്മാർ എത്രയോ സന്തോഷമുള്ളവരും അനുഗ്രഹീതരുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആത്മാവ് അവരുടെ മേൽ വസിക്കുകയും യെശയ്യാ 11:12 യെശയ്യാ 11:2 കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കുകയും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശിക്കുകയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് തുടരുന്നു. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടപ്പാക്കുകയില്ല. നീതിഷ്ഠനായ രാജാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ ഒരു ഇത് കാണുന്നത്. തുടർന്ന് നമ്മൾ വീണ്ടും ചെല്ലുന്നു. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് വാസമർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവരുടെ വന്ന് വാസമർപ്പിക്കുകയും ചെയ്തു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:23 ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. 14:23 അത് ഇപ്രകാരമാണ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന യേശുവിനെ ആണ് യോഹന്നാൻ തന്റെ അധ്യായത്തിൽ പറയുന്നത്. യേശു പ്രതികരിച്ചു, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. നമ്മൾ 2 ദിവസം മുൻപ് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. ശക്തിയാർജിത ശ്രീഹന്മാരുടെ പിന്തുണ തലമുറക്കാരാണ് നമ്മുടെ ശ്രേഷ്ഠ മെത്രാന്മാരും വൈദികരും നമ്മൾ. അതിനാൽ തന്നെ നമ്മൾ ക്രിസ്തുവിനാൽ പ്രചോദിതരായി അന്യന്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വാസ സത്യങ്ങളെ വിളംബരം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവരാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ജോലികൾ നിർവഹിക്കുന്നത്. അവിടുത്തെ മക്കൾ അവരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയും സഹോദരരും അമ്മമാരുമാണ്. മത്തായി 12:50. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന യേശുവിന്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് അറിയിക്കാനായി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ വിടുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതികരണമാണിത്. തുടർന്ന് സമസ്ത വിശ്വാസികളുടെ ആദ്യ കത്ത്. വിശ്വസ്തയുടെയും ആത്മാവ് പരിശുദ്ധ രൂപിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഐക്യപ്പെടുമ്പോൾ നാം അവിടുത്തെ മണവാട്ടികളാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിർവഹിക്കുമ്പോൾ
നമ്മൾ അവിടുത്തേക്ക് സഹോദരന്മാരാണ്. ദിവ്യ സ്നേഹത്തിലൂടെയും പരിശുദ്ധവും നിഷ്കളങ്കവുമായ മനസാക്ഷിയിലൂടെയും അവിടുത്തെ നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും വഹിക്കുകയും ടു കാരി ഗോഡ് വിത്തിൻ അസ്. എങ്ങനെ നമ്മൾ യേശുവിനെ നമ്മിൽ കൊണ്ടു നടക്കുന്നത്, അതിനായുള്ള വഴി തിരുസഭ നമുക്ക് ഒരുക്കി തരുന്നു. വിശ്വാസത്തിലുള്ള വിശുദ്ധിയിൽ, ശിശു സഹജമായ സ്നേഹത്തിലും വിശ്വാസത്തിലും, കൂതാശകളിലൂടെ, അതിനും എല്ലാറ്റിലും ഉപരി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് യേശുവിനെ ദർശിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിശ്വാസം നമ്മിൽ ജനിക്കുകയാണെങ്കിൽ, ഇതെല്ലാമാണ് നമ്മളെ യേശുവിൻ്റെ സഹോദരിയും സഹോദരനും അമ്മയും ഒക്കെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം മുറുകെ പിടിക്കാം, ഒപ്പം നമ്മളുടെ പ്രാർത്ഥനകളും കൂടി ഉണ്ടാവട്ടെ. അവിടുത്തെ വിശുദ്ധമായ പ്രവൃത്തി രീതികളിലൂടെ അവളിലേക്ക് ജന്മം നൽകുകയും ചെയ്യുമ്പോൾ നാം അവിടുത്തെ അമ്മമാരാകുന്നു. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി. സ്വർഗത്തിൽ ഒരു പിതാവ് ഉണ്ടായിരിക്കുക എന്നാൽ എത്രയോ വിശിഷ്ടവും ദിവ്യവും ശ്രേഷ്ഠവുമാണ്. ത്രിത്വത്തിലെ ഒന്നാം ആൾ. ഇത്തരമൊരു മണവാളൻ ഉണ്ടായിരിക്കുക എന്നത് എത്രയോ പരിശുദ്ധവും ആശ്വാസദായകവും രമ്യവും വിസ്മയാവഹവുമാണ്. സർവോപരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഒരു സഹോദരനും പുത്രനും ഉണ്ടാകുക എന്നത് എത്രയോ വിശുദ്ധവും ആർദ്രവും ദയ ചേർന്നത് പ്രീതികരവും ലൈക്കിംഗ് സംതിങ് ദാറ്റ് ഈസ് ഡിസയർഡ് വിനീതവും സംതിങ് ദാറ്റ് ഈസ് ഹംബിൾ ശാന്തവും സംതിങ് ദാറ്റ് ഗിവ്സ് അസ് പീസ് സുരബിലവും സ്നേഹയോഗ്യവും അഭികാമ്യവുമാണ് സംതിങ് ദാറ്റ് ഈസ് ഡിസയറബിൾ. തന്റെ അജഗണത്തിനു വേണ്ടി അവിടുന്ന് സ്വന്തം ജീവൻ ബലി കഴിക്കുകയും യോഹന്നാൻ 10:15 തന്റെ അജഗണത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന യേശു. യോഹന്നാന്റെ 10:15 അത് ഇപ്രകാരമാണ്: ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവരെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാന്റെ 10 നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2 തരംതിരിച്ചിരിക്കുന്നു: എ ബുക്ക് ഓഫ് സയൻസ് ആൻഡ് എ ബുക്ക് ഓഫ് ഗ്ലോറി. ഇതിൽ അടയാളങ്ങളുടെ പുസ്തകങ്ങളുടെ ഭാഗത്താണ് 10 വരുന്നത്. അതിലെ വാചകമാണ് നമ്മൾ കണ്ടത്. പരിശുദ്ധനായ പിതാവേ, ലോകത്തിൽ നിന്ന് അങ്ങ് എനിക്ക് നൽകിയവരെ അവിടുത്തെ നാമത്തിൽ അങ്ങ് കാത്തുകൊള്ളണമേ. ഇത് യേശുവിന്റെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് ഒരു യേശുവിന്റെ കറുത്ത പ്രാർത്ഥന എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. 17:6-11 17:6-11 ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ഇവിടെ സ്പഷ്ടമാക്കുന്ന ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിന് ഉപരി ലോകത്തിന് നമ്മെ നൽകുന്നത് പിതാവും പുത്രനും ചേർന്നിട്ടാണ്. എനിക്കും നിങ്ങൾക്കും ഇല്ലാത്ത യോഗ്യത നമ്മൾക്ക് നൽകുന്നത് ഈ പിതാവും പുത്രനുമാണ്. അതിനാൽ തന്നെ ത്രിത്വത്തിൽ ഉള്ള വിശ്വാസം അടിയുറച്ചതായിരിക്കണം. നമ്മുടെ മെറിറ്റ്സ് കൊണ്ടല്ല, നമ്മുടെ വെർച്ചുകൾ കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടല്ല, മറിച്ച് ദൈവഹിതം നടപ്പാക്കുന്ന പുത്രനാണ് അവിടെ നമ്മൾ കാണുന്നത്. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ പക്കൽ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗങ്ങളാണ് അവിടെ യേശു പറയുന്നത്. അതിൻ്റെ
ഒപ്പം തന്നെ യേശുവിന്റെ കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്നത്. അത് 17 അധ്യായത്തിൽ തന്നെയാണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. 17 അധ്യായത്തിലെ 9 വാക്യം, അവരെ അങ്ങ് സത്യത്തിൽ വിശദീകരിക്കുന്നു. 17 അധ്യായത്തിലെ 19 വാക്യം, അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരുടെ വചനം മൂലം ഞാനും നിങ്ങളും യേശുവിന്റെ വചനം സ്വീകരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ യേശുവിന് സ്വീകാര്യമാകുന്ന ഒരു ബലിയാകുന്ന അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, നമ്മളുടെ വചനം മൂലം മറ്റുള്ളവർ വിശ്വസിച്ചു തുടങ്ങുന്നു. അതിനെ വിശ്വാസവും പ്രാർത്ഥനയും പ്രവൃത്തിയും വളരെ പ്രസക്തി അർഹിക്കുന്നവയാണ്. തൽഫലമായി നാം ഒന്നായിരിക്കുന്നത് പോലെ നമ്മെ പോലെ ആരും അവരും ഒന്നായിരിക്കണമെന്നതിന് പിതാവേ, നിന്റെ രാജ്യത്തിൽ എന്റെ മഹത്വം കാണാൻ ഞാൻ ആയിരിക്കുന്നത് എന്നോടുകൂടെ അവരും ആയിരിക്കേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ ആമേൻ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നും, എന്നാൽ അല്ല, ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ അവസാന ഖണ്ഡിക വായിച്ചത് അത് അത്രയും യേശുവിന്റെ കർത്തൃപ്രാർത്ഥനയിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫ്രാൻസിസ്കൻ ആത്മായ സഭയിലുള്ള അംഗങ്ങൾ, അത് നമ്മുടെ നിയമാവലിയെ സഹായിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യങ്ങളെ വിലയിരുത്താനും കൂടുതൽ സഹായകമാണ്. സമസ്ത വിശ്വാസികൾക്കുള്ള ആദ്യ കത്തിന്റെ അടുത്ത ഭാഗം നമുക്ക് പിന്നീട് വായിക്കാം. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടെ ഓർക്കണം. താങ്ക് യു. പ്രാർത്ഥനകളിൽ ഓർക്കണം. Of your peace, where there is hatred, let me sow love.